ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യുന്നത് കിഡ്സ് സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതൊരു സീരീസ് പോലെ ചെയ്യുന്നതാണ്. ലഞ്ച് ബോക്സ് റെസിപ്പിയും കിഡ്സിൻ്റെ സ്നാക്ക് റെസിപ്പിയും ഈവനിങ് സ്നാക്കും കൂടി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള റെസിപ്പിയുടെ കൂട്ടത്തിൽ ഇനി ഇങ്ങനെ ഒരു സീരീസും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്നാക്സും ഈവനിങ്ങിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സ്നാക്സും ലഞ്ച് ബോക്സ് റെസിപ്പിയും ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവർക്കുള്ള ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു വീറ്റ് ഫ്ലോർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. ഒരു കപ്പ് വീറ്റ് ഫ്ലോറാണ് ഇതിന് വേണ്ടി എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കുക. ആദ്യം ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്തത്. പിന്നെ ഒരു പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കുറച്ച് കുറക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്തത്. ചെറുതായിട്ട് അരിയണം. നീളത്തിൽ അരിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ആ ഫില്ലിങ്ങിൽ വെക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ചെറുതായിട്ട് അരിയുന്നതാണ്. അപ്പോൾ നമുക്കത് നന്നായി വഴറ്റി അതിലേക്ക് ഒരു ചെറിയ പീസ് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു സ്നാക്ക് വലിയവർക്കും എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് എരിവ് ഇത്രയും കുറച്ചത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന വലിയവർ കഴിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ എരിവ് എടുക്കാം. ഇനി ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 3 മുട്ട. എന്നിട്ട് നമുക്കത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് മല്ലി ഇലയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഈ എഗ്ഗ് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇതേപോലെ ഈ ഒരു ടൈമിൽ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഓയിൽ ആവശ്യമുണ്ട്, കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് വീറ്റ് ഫ്ലോറാണ് എടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴച്ചെടുക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാം. കുറച്ച് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഹാർഡായാൽ അവർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ എടുക്കണം. ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. പക്ഷെ ചപ്പാത്തി പരത്തുന്നതിൽ നല്ല തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ തലേ ദിവസം തന്നെ നമുക്ക് സവോളയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെക്കാം. അപ്പോൾ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല തിന്നായിട്ട് നമുക്കിത് പരത്തിയെടുക്കണം. ഇതേപോലെ ഷേപ്പൊന്നും പ്രശ്നമില്ല. ഷേപ്പ് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നമ്മളിത് റോൾ ചെയ്തെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു സ്ക്രാമ്പിൾ ചെയ്ത എഗ്ഗ് ഇതേപോലെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇതിനി ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയാൽ മതി. ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ വട്ടത്തിലൊന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പെല്ലാം കാണുമ്പോൾ കുട്ടികൾ പുതിയൊരു ഫുഡാന്നുള്ള രീതിയിൽ വേഗം കഴിച്ചോളും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കി കൊടുത്താൽ ഭക്ഷണം കഴിക്കാൻ പാടുള്ള കുട്ടികളല്ലാണെങ്കിൽ വേഗം കഴിച്ചോളും. അപ്പോൾ അതാണ് ഇങ്ങനെ ഞാൻ ചെയ്തത്. പിന്നെ ഇത് 2 എണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞോളും. അതിൽ മുട്ടയും പിന്നെ വീറ്റ് ഫ്ലോറും എല്ലാം ആയതുകൊണ്ട് ഹെൽത്തിയാണ്, കുട്ടികൾക്ക് കഴിക്കാനും നല്ലതാണ്. ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ റോൾ ചെയ്തിട്ടുണ്ട്. 1 കപ്പ് വീറ്റ് ഫ്ലോറിന് 5 റോളാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണയാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ റോള് വെച്ച് കൊടുക്കാം. ഇതേപോലെ അതിനുശേഷം നമുക്ക് ഒരടുപ്പ് വെച്ചിട്ട് കുറച്ച് സമയം, ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാം തിരിച്ചിട്ട് കൊടുക്കുക. ഇത് തിരിച്ചുവിട്ട് 2 ഭാഗവും ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഞാൻ ഇതിന് മേലെ കുറച്ച് എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതിന് മേലെ കുറച്ച് എള്ളിട്ട് കൊടുത്തത്. വീണ്ടും അടച്ച് വെച്ച് വേവിക്കുക.
അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പൈറലായിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് വയറ് നിറയാനും വിശപ്പ് മാറാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ലഞ്ച് റെസിപ്പിയും സ്നാക്സിൻ്റെ റെസിപ്പിയും കിഡ്സിൻ്റെ സ്നാക്സും എല്ലാം ഞാനിനി കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം കാണാം.